ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് രാവണ പ്രഭു ഫിലിമിലെ അറിയാതെ അറിയാതെ സോങ്ങിൻ്റെ ടാപ്സ് ആണ് ട്രൈ ചെയ്യുന്നത്. അതായത് രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിന്ന് ഫസ്റ്റ് പാർട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിതിൻ്റെ ടാബ് നോക്കാം. ഫസ്റ്റ് ലൈൻ വരുന്നത് അറിയാതെ അറിയാതെ. അപ്പോൾ അത് വരുന്നത് സെക്കൻഡ് സ്ട്രിങ്ങിലാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് സ്ട്രിങ്ങിൽ മൂന്നാമത്തെ ഫ്രിട്ടിൽ നിന്ന് എട്ടാമത്തെ ഫ്രിട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. സെക്കൻഡ് സ്ട്രിങ്ങ് മൂന്നാമത്തെ ഫ്രിട്ടിൽ നിന്ന് എട്ടാമത്തെ ഫ്രിട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. എന്നിട്ട് എട്ടാമത്തെ ഫ്രിട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. മൂന്നിന്ന് എട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. എന്നിട്ട് എട്ടാമത്തെ ഫ്രിട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. അതിനുശേഷം പത്താമത്തെ ഫ്രിട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. എന്നിട്ട് പത്താമത്തെ ഫ്രിട്ടിൽ നിന്ന് പതിമൂന്നാമത്തെ ഫ്രിട്ടിലോട്ട് സ്ലൈഡ് ചെയ്തിട്ട് തിരിച്ച് സ്ലൈഡ് ബാക്ക് ചെയ്യുക. പത്താമത്തെ ഫ്രിട്ടിലോട്ട് തന്നെ ഒന്നുകൂടെ പ്ലേ ചെയ്യുക. ഇങ്ങനെ വരും. അതായത് പത്താമത്തെ ഫ്രിട്ടിൽ നിന്ന് പതിമൂന്നാമത്തെ ഫ്രിട്ടിലോട്ട് സ്ലൈഡ് ചെയ്തിട്ട് വീണ്ടും പത്താമത്തെ ഫ്രിട്ടിലോട്ട് തന്നെ സ്ലൈഡ് ബാക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും പത്താമത്തെ ഫ്രിട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. എട്ടാമത്തെ ഫ്രിട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. പത്താമത്തെ ഫ്രിട്ട് വീണ്ടും സ്ട്രൈക്ക് ചെയ്യുക. എന്നിട്ട് പത്താമത്തെ ഫ്രിട്ടിൽ ഇപ്പോൾ പറഞ്ഞ പോലെ പത്താമത്തെ ഫ്രിട്ടിൽ നിന്ന് പതിമൂന്നാമത്തെ ഫ്രിട്ടിലോട്ട് സ്ലൈഡ് ചെയ്തിട്ട് തിരിച്ച് പന്ത്രണ്ടാമത്തെ ഫ്രിട്ടിലോട്ടേക്കാണ് സ്ലൈഡ് ബാക്ക് ചെയ്യേണ്ടത്. പന്ത്രണ്ടാമത്തെ ഫ്രിട്ടിൽ നിന്ന് വീണ്ടും പതിമൂന്നാമത്തെ ഫ്രിട്ടിലോട്ട് സ്ലൈഡ് ബാക്ക് ചെയ്യുക. അതായത് ഒന്നുകൂടെ ഇതിപ്പോൾ ഫസ്റ്റ് പറഞ്ഞ പോലെ പത്ത് പതിമൂന്ന് പത്ത് സ്ലൈഡ് ബാക്ക് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം പത്താമത്തെ ഫ്രിട്ട് പത്ത് എട്ട് പത്ത്. അതിനുശേഷം വരുന്ന സ്ലൈഡാണ് പത്താമത്തെ ഫ്രിട്ടിൽ നിന്ന് പതിമൂന്നാമത്തെ ഫ്രിട്ടിലോട്ട് സ്ലൈഡ് ചെയ്തിട്ട് തിരിച്ച് പന്ത്രണ്ടാമത്തെ ഫ്രിട്ടിലോട്ട് സ്ലൈഡ് ബാക്ക് ചെയ്തിട്ട് വീണ്ടും പതിമൂന്നാമത്തെ ഫ്രിട്ടിലോട്ട് തന്നെ സ്ലൈഡ് ചെയ്യുക. ഇങ്ങനെ വരും. ഇങ്ങനെ വരും. പത്ത് പതിമൂന്ന്, അതായത് പത്താമത്തെ ഫ്രിട്ടിൽ നിന്ന് പതിമൂന്നാമത്തെ ഫ്രിട്ട് പന്ത്രണ്ട് പതിമൂന്ന്. അതിനുശേഷം അടുത്ത ലൈൻ വരുന്നത് ഈ പവിഴ വാർത്തിങ്ങൾ അറിയാതെ. അത് വരുന്നതും സെക്കൻഡ് സ്ട്രിങ് തന്നെയാണ്. സെക്കൻഡ് സ്ട്രിങ്ങിൽ പത്താമത്തെ ഫ്രിട്ടിൽ നിന്ന് എട്ടാമത്തെ ഫ്രിട്ടിലോട്ട് സ്ലൈഡ് ബാക്ക് ചെയ്യുക. അതായത് പത്താമത്തെ ഫ്രിട്ടിൽ നിന്ന് എട്ടാമത്തെ ഫ്രിട്ടിലോട്ട് സ്ലൈഡ് ബാക്ക് ചെയ്യുക. എന്നിട്ട് എട്ടാമത്തെ ഫ്രിട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. എന്നിട്ട് പത്താമത്തെ ഫ്രിട്ടിൽ നിന്ന് പതിമൂന്നാമത്തെ ഫ്രിട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. എന്നിട്ട് പത്താമത്തെ ഫ്രിട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. എന്നിട്ട് എട്ടാമത്തെ ഫ്രിട്ടിൽ നിന്ന് ആറാമത്തെ ഫ്രിട്ടിലോട്ട് സ്ലൈഡ് ബാക്ക് ചെയ്യുക. രണ്ട് തവണ സ്ലൈഡ് ബാക്ക് ചെയ്യണം. എട്ടിൽ നിന്ന് ആറിലോട്ടും വീണ്ടും എട്ടിൽ നിന്ന് ആറിലേക്ക്. സെക്കൻഡ് സ്ട്രിങ് ആണിതൊക്കെ. എന്നിട്ട് എട്ടാമത്തെ ഫ്രിട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. എന്നിട്ട് അഞ്ചാമത്തെ ഫ്രിട്ടിൽ മൂന്ന് തവണ സ്ട്രൈക്ക് ചെയ്യുക. എന്നിട്ട് മൂന്നാമത്തെ ഫ്രിട്ടിൽ മൂന്നാമത്തെ സ്ട്രിങ്ങിൽ ഏഴാമത്തെ ഫ്രിട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. ഒന്നുകൂടെ പത്താമത്തെ ഫ്രിട്ടിൽ നിന്ന് എട്ടാമത്തെ ഫ്രിട്ടിലോട്ട് സ്ലൈഡ് ബാക്ക് ചെയ്യുക. എന്നിട്ട് എട്ടാമത്തെ ഫ്രിട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. പത്താമത്തെ ഫ്രിട്ടിൽ നിന്ന് പതിമൂന്നാമത്തെ ഫ്രിട്ടിലോട്ട് സ്ലൈഡ് ബാക്ക് ചെയ്യുക, സ്ലൈഡ് ചെയ്യുക. എന്നിട്ട് പത്താമത്തെ ഫ്രിട്ട് വീണ്ടും സ്ട്രൈക്ക് ചെയ്യുക. എന്നിട്ട് എട്ടാമത്തെ ഫ്രിട്ടിൽ നിന്ന് ആറാമത്തെ ഫ്രിട്ടിലോട്ട് രണ്ട് തവണ സ്ലൈഡ് ബാക്ക് ചെയ്യുക. എന്നിട്ട് എട്ടാമത്തെ ഫ്രിട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. എന്നിട്ട് അഞ്ചാമത്തെ ഫ്രിട്ട് മൂന്ന് തവണ സ്ട്രൈക്ക് ചെയ്യുക. അതിനുശേഷം മൂന്നാമത്തെ സ്ട്രിങ് ഏഴാമത്തെ ഫ്രിട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. അത് ഞാൻ പ്ലേ ചെയ്ത് കാണിക്കാം. ഇങ്ങനെയാണ് വരുന്നത്. അടുത്ത ലൈൻ വരുന്നത് അലയാൻ വാ അലിയാൻ വാ എന്നുള്ള ലൈനാണ്. പിന്നെ അതിനുശേഷം വരുന്നത് പ്രണയ തൽപ്പത്തിൽ അമരാൻ വാ എന്നുള്ള. ഈ രണ്ട് ലൈനും നമ്മളിപ്പോൾ ഫസ്റ്റ് പ്ലേ ചെയ്ത പോലെ തന്നെയാണ്. സെയിം നോട്ടാണ് തുടർന്ന് ഈ രണ്ട് ലൈനിലും. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ വേറെ തന്നെ പറഞ്ഞിരുന്നില്ല, കാരണം സെയിം തന്നെയാണ്, ഒരു ചേഞ്ച് ഇല്ല. അതിനുശേഷം വരുന്ന അടുത്ത ലൈൻ എന്ന് പറയുന്നത് ഇതൊരമരഗന്ധർവയാമം. അത് വരുന്നത് മൂന്നാമത്തെ സ്ട്രിങ്ങാണ് കേട്ടോ. മൂന്നാമത്തെ സ്ട്രിങ്ങിൽ
മൂന്നാമത്തെ ഫ്രെട്ട്, അതായത് 1 2 3 തേർഡ് സ്ട്രിങ്ങിൽ മൂന്നാമത്തെ ഫ്രെട്ടിൽ നിന്ന് സ്ലൈഡ് ചെയ്യേണ്ടതാണ് ഫസ്റ്റ്. മൂന്നാമത്തെ ഫ്രെട്ടിൽ നിന്ന് ഏഴാമത്തെ ഫ്രെട്ടിലോട്ട്, അതായത് ഏഴാമത്തെ ഫ്രെട്ട്, മൂന്നാമത്തെ ഫ്രെട്ടിൽ നിന്ന് ഏഴാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. അതിനുശേഷം അഞ്ചാമത്തെ ഫ്രെട്ട്, ഞാനത് ഫസ്റ്റ് പ്ലേ ചെയ്ത് കാണിക്കാം. ഇതാണ് ലൈൻ. ഇപ്പം മൂന്നാമത്തെ ഫ്രെട്ടിൽ നിന്ന് ഏഴാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. അതിനുശേഷം അഞ്ചാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും അഞ്ചാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. അതിനുശേഷം ഏഴാമത്തെ ഫ്രെട്ടിൽ നിന്ന് ഒമ്പതാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതെല്ലാം മൂന്നാമത്തെ സ്ട്രിങ്ങിൽ നിന്ന് തന്നെയാണ്, ചേഞ്ചൊന്നുമില്ല. ഏഴാമത്തെ ഫ്രെട്ടിൽ നിന്ന് ഒമ്പതാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. അതിനുശേഷം ഏഴാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. അതിനുശേഷം വരുന്നത് അഞ്ചാമത്തെ ഫ്രെട്ടിൽ നിന്ന് മൂന്നാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ബാക്ക് ചെയ്യുക രണ്ട് തവണ. ഇങ്ങനെ വരും. അതിനുശേഷം അഞ്ചാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. അതിനുശേഷം അഞ്ചാമത്തെ ഫ്രെട്ടിൽ നിന്ന് രണ്ടാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ബാക്ക് ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ ഫ്രെട്ട് രണ്ട് തവണ സ്ട്രൈക്ക് ചെയ്യുക. ഒന്നുകൂടെ സ്ലോലി പ്ലേ ചെയ്ത് കാണിക്കാം. ഇതൊരമര ഗന്ധർവയാമം, അതിനുശേഷം അടുത്ത ലൈൻ വരുന്നത് ഇതൊരനഗ സംഗീത സല്ലാപം, അതാണ് അടുത്ത ലൈൻ വരുന്നത്. അത് വരുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ മൂന്നാമത്തെ സ്ട്രിങ്ങാണ്. മൂന്നാമത്തെ സ്ട്രിങ് ഇപ്പം നമ്മൾ ലാസ്റ്റ് പ്ലേ ചെയ്ത് നിർത്തിയിരിക്കുന്നത് രണ്ടാമത്തെ ഫ്രെട്ടിലെ മൂന്നാമത്തെ സ്ട്രിങ്ങിലാണ്. അപ്പോൾ അതിനുശേഷം അവിടെ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ സ്ട്രിങ് രണ്ടാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. അതിനുശേഷം നാലാമത്തെ സ്ട്രിങ്ങാണ് വരുന്നത്. ഈ ഒരു നോട്ട് നാലാമത്തെ സ്ട്രിങ്ങിൽ വരുന്നുണ്ട്, അതായത് രണ്ടാമത്തെ ഫ്രെട്ട് മൂന്നാമത്തെ സ്ട്രിങ് വൺ ടൈം സ്ട്രൈക്ക് ചെയ്തിട്ട് അഞ്ചാമത്തെ ഫ്രെട്ട് നാലാമത്തെ സ്ട്രിങ്. ഇതൊരനക സംഗീത സല്ലാപം എന്ന് വരുന്ന ഫസ്റ്റത്തെ തുടങ്ങുന്ന ഭാഗത്താണ് ഈ ഒരു നോട്ട് വരുന്നത്, അതായത് രണ്ടാമത്തെ ഫ്രെട്ടില് മൂന്നാമത്തെ സ്ട്രിങ്ങ്, രണ്ടാമത്തെ ഫ്രെട്ട്, അതുപോലെ തന്നെ അഞ്ചാമത്തെ ഫ്രെട്ടിൽ നാലാമത്തെ സ്ട്രിങ്. അതിനുശേഷം വീണ്ടും തിരിച്ച് രണ്ടാമത്തെ ഫ്രെട്ട് മൂന്നാമത്തെ സ്ട്രിങ് തന്നെയാണ്. പിന്നെ അതിനുശേഷം കംപ്ലീറ്റ് മൂന്നാമത്തെ സ്ട്രിങ്ങിൽ തന്നെയാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒന്നുകൂടെ രണ്ടാമത്തെ ഫ്രെട്ടിൽ മൂന്നാമത്തെ സ്ട്രിങ് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. അതിനുശേഷം അഞ്ചാമത്തെ ഫ്രെട്ടിൽ നാലാമത്തെ സ്ട്രിങ് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ ഫ്രെട്ടിൽ വീണ്ടും മൂന്നാമത്തെ സ്ട്രിങ് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. ഇതിനുശേഷം വരുന്നത് ഡയറക്റ്റ് സ്ലൈഡൊന്നും ചെയ്യാതെ തന്നെ ഡയറക്റ്റ് ഒമ്പതാമത്തെ ഫ്രെട്ടിൽ മൂന്ന് തവണ സ്ട്രൈക്ക് ചെയ്യുക. ഇങ്ങനെ വരും. അതിനുശേഷം ഏഴാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. ഒമ്പതാമത്തെ ഫ്രെട്ട് വീണ്ടും വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. എന്നിട്ട് ഒമ്പതാമത്തെ ഫ്രെട്ടിൽ നിന്ന് പന്ത്രണ്ടാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. അതിനുശേഷം പത്താമത്തെ ഫ്രെട്ടിൽ നിന്ന് വീണ്ടും പന്ത്രണ്ടാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ബാക്ക് ചെയ്യുക. അതായത് ഒമ്പതിൽ നിന്ന് പന്ത്രണ്ടിലും പിന്നെ പത്തിൽ നിന്ന് പന്ത്രണ്ടിലും. അതിനുശേഷം ഒമ്പതാമത്തെ ഫ്രെട്ടിൽ വെച്ചിട്ട് നിർത്തുക ഈ ഒരു ലൈൻ. ഒന്നുകൂടെ അത് വരുന്നത് മൂന്നാമത്തെ സ്ട്രിങ്. മൂന്നാമത്തെ സ്ട്രിങ്ങിൽ മൂന്നാമത്തെ ഫ്രെട്ടിൽ നിന്ന് ഏഴാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. അതായത് മൂന്നാമത്തെ സ്ട്രിങ്ങിൽ മൂന്നാമത്തെ ഫ്രെട്ടിൽ നിന്ന് ഏഴാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. അതിനുശേഷം അഞ്ചാമത്തെ ഫ്രെട്ട് രണ്ട് തവണ സ്ട്രൈക്ക് ചെയ്യുക. അതിനുശേഷം ഏഴാമത്തെ ഫ്രെട്ടിൽ നിന്ന് ഒമ്പതാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. അതിനുശേഷം ഏഴാമത്തെ ഫ്രെട്ട് വീണ്ടും സ്ട്രൈക്ക് ചെയ്യുക. അതിനുശേഷം അഞ്ചാമത്തെ ഫ്രെട്ടിൽ നിന്ന് മൂന്നാമത്തെ ഫ്രെട്ടിലോട്ട് രണ്ട് തവണ സ്ലൈഡ് ബാക്ക് ചെയ്യുക. എന്നിട്ട് അഞ്ചാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക.
അതിനുശേഷം അഞ്ചാമത്തെ ഫ്രെട്ടിൽ നിന്ന് രണ്ടാമത്തെ ഫ്രെട്ടിലോട്ട്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം നോട്ട്, അപ്പം അഞ്ചാമത്തെ ഫ്രെട്ടിൽ നിന്ന് രണ്ടാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക, എന്നിട്ട് ഇവിടെ രണ്ട് തവണ സ്ട്രൈക്ക് ചെയ്യുക രണ്ടാമത്തെ ഫ്രെട്ടിൽ. ഈ ഒരു നോട്ട്, ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന നോട്ട് ഓൾറെഡി നമ്മൾ നേരത്തെ പ്ലേ ചെയ്തിട്ടുള്ള സെയിം നോട്ട് തന്നെയാണ്. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പ്ലേ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന നോട്ട്, അതിനുശേഷം വരുന്നത് അടുത്ത ലൈൻ, അതില മൃദു പെയ്യുമീ ഏഴാം യാമം. അത് വന്നിരിക്കുന്നത് ഈ ഒരു നോട്ട് നമ്മൾ പറഞ്ഞിട്ടായിരുന്നു, പക്ഷേ ഈ ഒരു നോട്ടിൻ്റെ ലാസ്റ്റാണ് ഒരു ചെറിയ വ്യത്യാസം വരുന്നത്. അതായത് രണ്ടാമത്തെ ഫ്രെട്ട് മൂന്നാമത്തെ സ്ട്രിങ് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക, അതിനുശേഷം അഞ്ചാമത്തെ ഫ്രെട്ടിൽ നാലാമത്തെ സ്ട്രിങ് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക, തിരിച്ച് വീണ്ടും രണ്ടാമത്തെ ഫ്രെട്ടിൽ മൂന്നാമത്തെ സ്ട്രിങ് പ്ലേ ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒമ്പതാമത്തെ ഫ്രെട്ടിൽ മൂന്ന് തവണ സ്ട്രൈക്ക് ചെയ്യുക, എന്നിട്ട് ഏഴാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക, ഒമ്പതാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക, എന്നിട്ട് ഒമ്പതാമത്തെ ഫ്രെട്ടിൽ നിന്ന് പന്ത്രണ്ടാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. നമ്മൾ തൊട്ട് നേരത്തെ പ്ലേ ചെയ്തിരിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഒമ്പതാമത്തെ ഫ്രെട്ടിൽ നിന്ന് പന്ത്രണ്ടാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്തു, പിന്നെ വീണ്ടും പത്താമത്തെ ഫ്രെട്ടിൽ നിന്ന് പന്ത്രണ്ടാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്തു. പക്ഷേ ഈ ഒരു ലൈനിൽ വരുമ്പോൾ ഒമ്പതാമത്തെ ഫ്രെട്ടിൽ നിന്ന് പന്ത്രണ്ടാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതിനുശേഷം വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്ട്രിങ്ങിലേക്കാണ് പിന്നെ പ്ലേ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ സ്ട്രിങ്ങിലെ പത്താമത്തെ ഫ്രെട്ട്, രണ്ടാമത്തെ സ്ട്രിങ്ങിലെ പത്താമത്തെ ഫ്രെട്ട് രണ്ട് തവണ പ്ലേ ചെയ്യുക, എന്നിട്ട് മൂന്നാമത്തെ തവണ വരുന്നത് പത്താമത്തെ ഫ്രെട്ടിൽ നിന്ന് പതിമൂന്നാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. അത് പ്ലേ ചെയ്ത് കാണിക്കുക സ്ലോലി. എന്നിട്ട് ഇവിടെ തന്നെയാണ് നമ്മൾ വീണ്ടും ഫസ്റ്റ് തന്നെ നോട്ട് പ്ലേ ചെയ്തിരിക്കുന്നത്, നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന സെയിം നോട്ടുകൾ. ഒന്നുകൂടെ പറഞ്ഞുതരാം ആ ലൈൻ വരുന്നത്, അതിൽ അമൃത് പെയ്യുമേ ഏഴാം യാമം. ആ ഒരു ലൈൻ എങ്ങനെ വരുന്നത്, രണ്ടാമത്തെ ഫ്രെട്ടിൽ മൂന്നാമത്തെ സ്ട്രിങ് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക, അതിനുശേഷം അഞ്ചാമത്തെ ഫ്രെട്ട് നാലാമത്തെ സ്ട്രിങ് തിരിച്ച് രണ്ടാമത്തെ ഫ്രെട്ട് തന്നെ മൂന്നാമത്തെ സ്ട്രിങ്, എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒമ്പതാമത്തെ ഫ്രെട്ട് മൂന്ന് തവണ സ്ട്രൈക്ക് ചെയ്യുക, അതിനുശേഷം ഏഴാമത്തെ ഫ്രെട്ട് ഒമ്പതാമത്തെ ഫ്രെട്ട്, ഒമ്പതാമത്തെ ഫ്രെട്ടിൽ നിന്ന് പന്ത്രണ്ടാമത്തെ ഫ്രെട്ടിലോട്ട്. ഇവിടെയാണ് ഒരു ഡിഫറൻസ് വരുന്നത്, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ഒമ്പതിൽ നിന്ന് പന്ത്രണ്ട് പിന്നെ പത്തിൽ നിന്ന് പന്ത്രണ്ടായിരുന്നു നേരത്തെ പറഞ്ഞിരിക്കുന്ന നോട്ട്. പക്ഷേ ഇവിടെ ഒമ്പതാമത്തെ ഫ്രെട്ടിൽ നിന്ന് പന്ത്രണ്ടാമത്തെ ഫ്രെട്ട് വരെ പ്ലേ ചെയ്യുക, അതിനുശേഷം വരുന്നത് അതായത് പത്താമത്തെ ഫ്രെട്ട്, അതായത് സെക്കൻഡ് സ്ട്രിങ്ങിൽ പത്താമത്തെ ഫ്രെട്ട് രണ്ട് തവണ സ്ട്രൈക്ക് ചെയ്തിട്ട് മൂന്നാമത്തെ തവണ പത്താമത്തെ ഫ്രെട്ടിൽ നിന്ന് പതിമൂന്നാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. അതായത് ഇങ്ങനെ വരും. അതിനുശേഷം പിന്നെ നമ്മൾ ഫസ്റ്റത്തെ നോട്ടിലോട്ട് പോകുന്നത് ഇവിടെ നിന്നാണ്, രണ്ടാമത്തെ സ്ട്രിങ് പത്താമത്തെ ഫ്രെട്ട് തിരിച്ച് നമ്മൾ ഫസ്റ്റത്തെ നോട്ടിലോട്ട് തന്നെ പ്ലേ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അതായത് പിന്നെ ഈ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന നോട്ട് പ്ലേ ചെയ്തതിന് ശേഷം തിരിച്ച് നമ്മൾ ഫസ്റ്റ് നോട്ടിലോട്ട് പോകുന്നത് ഇവിടെ നിന്നാണ്, പത്താമത്തെ ഫ്രെട്ടാണ്. ഇങ്ങനെ വരും, പത്ത് എട്ട് പത്ത്. ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന സെയിം നോട്ട് തന്നെയാണ്, പക്ഷേ ജസ്റ്റ് ഇവിടെ മാത്രം ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, കാരണം നമ്മൾ ഈ ഒരു ലൈനിൽ നിന്ന് എങ്ങനെയാണ് ഫസ്റ്റത്തെ നോട്ടിലോട്ട് പിന്നെ വീണ്ടും കയറി പോകുന്നത്. അപ്പം അത് വരുന്നത് പത്താമത്തെ ഫ്രെട്ട് സെക്കൻഡ് സ്ട്രിങ് പത്ത് എട്ട് പത്ത്, പിന്നെ അതിനുശേഷം തിരിച്ച് ബാക്കിയൊക്കെ സെയിം നോട്ട് തന്നെയാണ്.
സോങ്ങിൻ്റെ ടാബ്. ഇത് ഫസ്റ്റ് പാർട്ടാണ്. ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഈ ആഴ്ചയിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.